ഹലോ ഫ്രണ്ട്സ്, ജികെ വേൾഡ് ആൻഡ് പിഎസ്സിയിലേക്ക് എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി വഴി നിങ്ങൾക്ക് ജികെ വേൾഡ് ആൻഡ് പിഎസ്സിയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുവാനുള്ള ക്ലാസുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ്. SSC, RPF, കേരള PSC തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഉപകാരപ്രദമാവുന്നതാണ്. തികച്ചും സൗജന്യമായി 40-ൽ കോഴ്സുകൾ, 300-ൽ ലെസൺസ് ലഭ്യമാകുന്നതാണ്. ഇത് ലഭിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾ അൺഅക്കാഡമി ദ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ജിമെയിൽ ID അല്ലെങ്കിൽ ഫേസ്ബുക്ക് ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ അഷ്ന ഷാജി ASHNASHAJI ഈ ഒരു നെയിം ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ലഭ്യമാകുന്നതാണ്. ഈ കാണുന്നതാണ് എൻ്റെ പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ ഫോളോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്ലാസുകൾ തികച്ചും സൗജന്യമായി ലഭ്യമാകുന്നതാണ്. 300-ൽ ലെസൺസ്, എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാവുന്ന ക്ലാസുകളാണ് ലഭിക്കുന്നത്. നിങ്ങൾ എനിക്ക് യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് അൺഅക്കാഡമിയിലും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജികെ വേൾഡ് ആൻഡ് PSC. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ജികെ വേൾഡ് ആൻഡ് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSC ആയിക്കോട്ടെ, സ്പെഷ്യലി SSC ആൻഡ് RPF, SSC ബേസ്ഡ് എക്സാമിനേഷനും, അതോടൊപ്പം RPFൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേജർ ടോപ്പിക്കാണ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺഅക്കാഡമി എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് RPF ബേസ്ഡ് ആയിട്ടുള്ള ഫുൾ ക്ലാസുകൾ എൻ്റെ ലഭിക്കുന്നതാണ്. എഡ്യൂക്കേറ്റർ അഷ്ന ഷാജി സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് നിരവധി RPF ബേസ്ഡും അതോടൊപ്പം കേരള PSCയുമായിട്ടുള്ള സൗജന്യ ക്ലാസുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തരുന്ന അതേ സപ്പോർട്ട് എനിക്ക് അൺഅക്കാഡമിയിലും നൽകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിയിൽ ഫസ്റ്റ് നമുക്കറിയാം, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. എന്താണ് എക്കണോമി? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. എക്കണോമി ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് എ സ്റ്റഡി അബൌട്ട് ഓഫ് ലേബർ, ലാൻഡ്, ഇൻകം, പ്രൊഡക്ഷൻ, ടാക്സസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എക്സെട്ര. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി, ലാൻഡായി നമുക്ക് കിട്ടുന്ന ഇൻകം, പ്രൊഡക്ഷൻ, ടാക്സസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇവയെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ എക്കണോമി വേൾഡിൽ 6-ാമത്തെ ലാർജസ്റ്റ് ആണ്. ഓക്കെ, നോമിനൽ GDP, അതോടൊപ്പം 3-ാമത്തെ ലാർജസ്റ്റ് പർച്ചേസിംഗ് പവർ പാരിറ്റി, PPP എന്ന് പറയും. ഓക്കെ, ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് വേൾഡിലെ 6-ാമത്തെ ലാർജസ്റ്റ് നോമിനൽ GDP, അതോടൊപ്പം 3-ാമത്തെ ലാർജസ്റ്റ് പർച്ചേസിംഗ് പവർ പാരിറ്റി, PPP അല്ലെങ്കിൽ PPP എന്ന് പറയും. ഓക്കെ, ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഒരു മിക്സഡ് എക്കണോമിയാണ്. ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് ഈസ് ഫൗണ്ട്. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ്. അതിൽ ബോത്ത് സെയിം ടൈം എന്താ പറയുക, പ്രൈവറ്റും പബ്ലിക് സെക്ടറും കൂടെ കൂടിയിട്ട് നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു സെക്ഷനാണ്. അതോടൊപ്പം ഇന്ത്യ വരുന്നത് ഡെവലപ്പിംഗ് കൺട്രിയുടെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് അനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ആരെയാണ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത്? ആദം സ്മിത്തിനാണ്. ആദം സ്മിത്ത് സ്കോട്ട്ലൻഡുകാരനാണ്. ഓക്കെ, ഇനി ലൈസിസ്, ഫെയറി പോളിസി ഈസ് അസോസിയേറ്റഡ് വിത്ത് ആദം സ്മിത്ത്. ലൈസിസ് ഫെയറി പോളിസി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആദം സ്മിത്തുമായിട്ടാണ്. ഓക്കെ, വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്നത് ആദം സ്മിത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഓക്കെ, ദ ഫേമസ് ബുക്ക് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ ആരാണ്? ആദം സ്മിത്താണ്. സ്റ്റഡി ഓഫ് വെൽത്തിനെ അറിയപ്പെടുന്നത് അപ്നോളജി എന്നാണ്. ഓക്കെ, അപ്നോളജി ഇസ് എ സ്റ്റഡി ഓഫ് വെൽത്ത്. ഓക്കെ, ദൻ പൊസിഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി ഇൻ ദ വേൾഡ്. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു പൊസിഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് 7th ആണ്. ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞത് ഇന്ത്യൻ എക്കണോമിയുടെ 6-ാമത്തെ ലാർജസ്റ്റ് ഇത് GDP റേറ്റിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ എക്കണോമി വേൾഡിൽ തന്നെ 7-ാമത്തെ സ്ഥാനമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കാം.
ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആദം സ്മിത്ത്. ലെസിസ് ഫെയറി പോളിസി ആദം സ്മിത്തായിട്ട് ബന്ധപ്പെട്ടതാണ്. വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. സ്റ്റഡി ഓഫ് വെൽത്തിന് അപ്നോളജി എന്ന് പറയുന്നു. ഇന്ത്യൻ എക്കണോമിയുടെ സ്ഥാനം വേൾഡിലെ ഏഴാമതാണ്. ഓക്കെ, അടുത്തത് ദ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ഏതാണ്? സൂറിച്ച്, സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് ആണ് ദ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആരാണ്? ആൽഫ്രഡ് മാർഷൽ അല്ലെങ്കിൽ ഡേവിഡ് റിക്കാർഡോ ആണ് ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോയും മൈക്രോയും വരുന്നുണ്ട്. മാക്രോ എക്കണോമിക്സിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ജോൺ മെയ്നാർഡ് കെയ്നൻസ് ആണ്. ജോൺ മെയ്നാർഡ് കെയ്നൻസ് ആണ് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഏതാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്, പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. മുംബൈ. മുംബൈ ആണ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ആരാണ്? ദാദാഭായ് നവറോജി. ഇതും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സ്പെഷ്യലി പി എസ് സിയിലും ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം എസ് എസ് സി ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഏതാന്നുള്ളത്. ഏതാണ്? മുംബൈ ആണ്. ഓക്കെ, ഒന്നുകൂടെ ആവർത്തിക്കാം. ദ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് സൂറിച്ച് ആണ്. ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആൽഫ്രഡ് മാർഷൽ ഓർ ഡേവിഡ് റിക്കാർഡോ. ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് വരുന്നത് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ വരുന്നത് മുംബൈ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ദാദാഭായ് നവറോജി ആണ്. ഓക്കെ, അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആരാണ്? പി സി മഹാലനോബിസ്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? പി സി മഹാനോബിസ് എന്നാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചോദ്യവും പരീക്ഷകളിൽ ചോദിച്ചു കാണുന്നതാണ് സ്ഥിരമായിട്ട്. അടുത്തത്, ദ ഫസ്റ്റ് ഒഫീഷ്യൽ അറ്റംപ്റ്റ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ വേസ് മെയ്ഡ് ബൈ പി സി മഹാലനോബിസ്. ദ നാഷണൽ ഇൻകം കമ്മിറ്റി സെറ്റപ്പ് ഇൻ 1949 ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഹും? ആരുടെയാണ്? പി സി മഹാലനോബിസിൻ്റെ കീഴിലാണ് ആദ്യത്തെ ഒഫീഷ്യൽ അറ്റംപ്റ്റ് നാഷണൽ ഇൻകം ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് വന്നത്. ഈ നാഷണൽ ഇൻകം കമ്മിറ്റി എൻ ഐ സി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സെറ്റപ്പ് ചെയ്തത് 1949 ഓക്കെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആരുടെ കീഴിലായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പി സി മഹാലനോബിസ്. പി സി മഹാലനോബിസ് ഫൗണ്ടഡ് ദ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊൽക്കട്ട ഡ്യൂറിങ് ദ ഇയർ. അപ്പോൾ അദ്ദേഹം പി സി മഹാലനോബിസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1931 കൊൽക്കത്തയിൽ ആരംഭിച്ചത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തതും മഹാലനോബിസ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓർഗനൈസേഷൻ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 1951 സ്റ്റാർട്ട് ചെയ്തത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ എന്നാണ് ജൂൺ 29 ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ. ബർത്ത്ഡേ ഓഫ് പി സി മഹാലനോബിസ് ഈസ് ഒബ്സർവ്ഡ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക് ഡേ എന്നാണ് പി സി മഹാലനോബിസിൻ്റെ ബർത്ത്ഡേ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തത് പി സി മഹാലനോബിസ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഏതാണ്? ന്യൂഡൽഹിയാണ്. 1951 സ്റ്റാർട്ട് ചെയ്തത്. അതോടൊപ്പം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ എന്ന് അറിയപ്പെടുന്നത് ജൂൺ 29 ആണ്. ബർത്ത് ഡേ ഓഫ് പി സി മഹാലനോബിസ് ഇസ് ഒബ്സർവ്ഡ് ആസ് എന്നാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ എന്നാണ്. ഓക്കെ, അടുത്ത സെക്ഷൻ, ഇനി നമ്മൾ തിയറി എക്കണോമിക്സിനെ കുറിച്ച് പറയാം. കുറച്ച് തിയറി ഓഫ് എക്കണോമിക്സ്. ആദ്യം, ലെയ്സിസ് ഫെയറി തിയറി ആരുടെയാണ്? ആദം സ്മിത്തിൻ്റെയാണ്. പോപ്പുലേഷൻ തിയറി ആരുടെയായിരുന്നു? റോബർട്ട് തോമസ് മാൽത്തസ്. ഓക്കെ, തോമസ് റോബർട്ട് മാൽത്തസ് ആണ് പോപ്പുലേഷൻ തിയറി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇത് എസ് എസ് സി ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ജെ വി ക്ലാർക്ക് ആണ്. തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡേവിഡ് റിക്കാർഡോ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൽഫ്രഡ് മാർഷൽ. ദ ബ്രെയിൻ തിയറി വാസ് പുട്ട് ഫോർവേഡ് ബൈ ദാദാഭായ് നവറോജി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ സെക്ഷൻസ് ഒന്നുകൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ലെയ്സിസ് ഫെയറി തിയറി ആദം സ്മിത്ത്,
പോപ്പുലേഷൻ തിയറി തോമസ് റോബർട്ട് മാൽതസ്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ജെ ബി ക്ലാർക്ക്, തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡേവിഡ് റിക്കാർഡോ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൽഫ്രഡ് മാർഷൽ, ദ ബ്രെയിൻ ഡെയിൻ തിയറി വാസ് പുട്ട് ഫോർവേഡ് ബൈ ദാദാബായ് നവറോജി. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ, പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഈസ് ഫേമസ് ഫോർ, ദാദാബായ് നവറോജിയുടെയാണ് പോവർട്ടി അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്ക്. ആദ്യത്തെ എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ ആരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ദാദാബായ് നവറോജി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദ ഫസ്റ്റ് പേഴ്സൺ ടു അഡോപ്റ്റ് എ സയന്റിഫിക് പ്രൊസീജിയർ ഇൻ കാൽക്കുലേറ്റിംഗ് ദ നാഷണൽ ഇൻകം വാസ്, ആരാണ് ആദ്യത്തെ പേഴ്സൺ അഡോപ്റ്റ് ചെയ്തത് സയന്റിഫിക് പ്രൊസീജിയർ നാഷണൽ ഇൻകം നാഷണൽ ഇൻകം ദ ഫസ്റ്റ് പേഴ്സൺ ടു അഡോപ്റ്റ് ആരായിരുന്നു നാഷണൽ ഇൻകം? ആർ വി റാവോ ആണ് ദ ഫസ്റ്റ് പേഴ്സൺ ടു അഡോപ്റ്റ് ദ സയന്റിഫിക് പ്രൊസീജിയർ ഇൻ കാൽക്കുലേറ്റിംഗ് ദ നാഷണൽ ഇൻകം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഇൻട്രൊഡക്ഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ പ്ലീസ് ഡു റിവ്യൂ, റെക്കമെൻഡ് ആൻഡ് റേറ്റ് മൈ ക്ലാസ്സസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എത്തിച്ചു കൊടുക്കുക. താങ്ക് യു.